ഇവനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ എല്ലാടാ അടിക്കണ്ട നിന്നെ. ജോക്കർ എന്തിനാ എടുത്തെ? പേരുണ്ടായിരുന്നല്ലോ. അത് വന്നതല്ലേടി, ചീട്ട് രേഖ ഇടടി. ഇനി നീയാടി ഡ്രോ. ഒന്നുമില്ല, എന്റെ വലിയ മനസ്സുകൊണ്ട് ഞാൻ മാറുക, അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. നീ അവനെ തന്നെ പ്രേമിച്ചു, എന്നിട്ട് അവനെ തന്നെ കല്യാണം കഴിച്ചു. ആരെയാ? എത്ര പേരുണ്ടടി നിനക്ക്? എന്താ സംസാരിക്കുന്ന നീ? നീ ആ മധുവിനെ തന്നെ കല്യാണം കഴിച്ചു. ആരാണവൻ? ഇത് ടൂ മച്ച് ചക്കരേ. അവന്റെ അടുത്ത് ഞാൻ ആരാണെന്ന്, ഇപ്പൊ എന്റെ അടുത്ത് അവൻ ആരാണെന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കാ, ആരാണ് നീ? ഫോൺ ചെയ്തു, ഫ്രണ്ട്ഷിപ്പാണ് സംശയിക്കുന്നു. ഞാൻ വേറെ ആരെയോ കല്യാണം കഴിക്കാൻ പറയുന്നു. സൈക്കോ മാതിരി ഉണ്ടല്ലോ. അതെ, എന്നോട് തന്നെ പറയണ ചക്ര. ശ്രുതി. ശ്രുതി ആരാ? അതല്ലേ നിന്റെ പേര്? അത് നീ അങ്ങ് ഫിക്സ് ചെയ്തോ. അപ്പൊ അവൻ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നു? ശരിക്കും അവൻ ആരാ? ആരാ വിളിച്ചു? എന്നാ നീ ആരെയായി വിളിക്കുന്നെ? മനസ്സിലായി. വിചാരിക്കാതെ ഏതോ ലൈൻ വിളിച്ചപ്പോ എന്നെ കിട്ടി. ടൈം പാസ് ചെയ്യ. ഇപ്പൊ വിട്ടുകളയാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നു. വിചാരിക്കാതെ ഒന്നുമല്ല, നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ നമ്പർ കണ്ടുപിടിച്ച് ഫോൺ വിളിച്ച്. എന്നെ കണ്ടെന്നോ? ആ. അപ്പോ ഇത്ര നാള് നീ കള്ളം പറഞ്ഞതാ? അതെ, അന്ന് ചന്തുവിന്റെ കല്യാണത്തിൽ വെച്ച് കണ്ടപ്പോഴാ ഞാൻ ഫ്ലാറ്റ് ആയി പോയത്. ഏത് ചന്തു? എന്റെ അമ്മോ അമ്മോ, ഇനി അവനെ നിനക്ക് അറിഞ്ഞൂടുന്നാണോ? നീ ഒരു സാധാരണ പെണ്ണല്ലടി. ഒന്നുകിൽ നിനക്ക് ഭ്രാന്താ, അല്ലെങ്കിൽ എന്നെ ഭ്രാന്തിയാക്കാനാ. വയ്ക്ക് ഫോൺ. ചക്ര, ശ്രുതി, ശ്രുതി. ഫോൺ എടുക്കില്ലല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. This will be better for you. Oh, really? It will be better for me? Yeah. Okay. Oh. ഫോൺ ചെയ്യുമ്പോ എടുക്കാതിരിക്കുന്നത് മനുഷ്യ സഹജം. അങ്ങനെ എന്നാട്ടാ. കോൾ ചെയ്തെന്നോ? എനിക്കോ? റിംഗ് ചെയ്ത് കേട്ടില്ലായിരുന്നോ? റിംഗ് നീ കേട്ടിരുന്നോ? അപ്പൊ പിന്നെ വായ അടച്ച് പുറത്തേക്ക് പോ. അതെ, ഞാൻ ഈ ഫോണിൽ നിന്ന് നിന്നെ കോൾ ചെയ്തപ്പം റിംഗ് ടോൺ കേട്ടായിരുന്നു. അതെയോ? ചെയ്തോ, ഇനിയും കോൾ ചെയ്തോ. ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം. സ്പീക്കർ ഓൺ ആക്കിയിടാം, ഇപ്പൊ കേട്ടോ. കേട്ടില്ലേ, ഇതാണ് റിംഗ് ടോൺ. ഇനി ഒരു പ്രാവശ്യം ഫോൺ ചെയ്ത കൊന്നാളി നിന്നെ. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി.
ശരിക്കും നീ ചെയ്ത് വലിയൊരു ക്രൂരതയാടാ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കരുത്. എന്താടാ ഞാൻ മനഃപൂർവ്വം കാണിച്ച പോലെ എന്റെ തലയിൽ എഴുത്ത് പേര് ചോദിക്കരുത് കാണരുത് എന്നൊക്കെ പറയുന്നൊരു പെണ്ണിനെയല്ലേ എനിക്ക് കിട്ടിയത് നീ തന്ന റോങ് നമ്പറില്. ശരിക്കും നീ തന്ന നമ്പർ കറക്റ്റ് ആയിരുന്നോടാ. ആഹാ, വെച്ചവടി നീ തിരിച്ചു വെക്കാ. സാരല്ല, നീ പറയടാ. പറയണ പറഞ്ഞോട് തെറ്റ് ചെയ്തത് നീ, എന്നിട്ട് ഹെൽപ്പ് ചെയ്തോ കാലു വാരിയ. എനിക്ക് ഒരു ഹെൽപ്പും കൂടെ ചെയ്യോടാ. എന്താണാവോ? ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പോയി സോറി പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ചെയ്തത് തെറ്റായി പോയി, അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം. അതാണ് നിന്റെ ഉദ്ദേശം? എടാ, തല പോയാലും ഞാൻ വാക്ക് മാറ്റില്ലടാ. എന്നെ കൊന്നാലും ഞാൻ പറയൂലെന്ന്. ഇപ്പൊ ഞാൻ എങ്ങനെ അവളെ ഫേസ് ചെയ്യും? നേരിട്ട് കാണാതെ അവളെ പ്രേമിച്ചപ്പോ ഓർക്കണായിരുന്നടാ. ഞാൻ ഒരിക്കലും ഇമോഷൻസ് വെച്ച് കളിച്ചിട്ടില്ലാ. 126 നമ്പർ ഏതോ ഫാൻസി നമ്പർ ആണെന്നാ കരുതിയ. പക്ഷെ ഈ നമ്പർ ഇത്രയും വലിയൊരു പാറയാകും ഞാൻ തീരെ കരുതിയില്ല. 126 ഫാൻസി നമ്പറോ? വെള്ളമടിച്ചു മുത്തപ്പ ഞാൻ പറഞ്ഞതെന്താ ഇവൻ എഴുതിയെടുത്തത് എന്താ? നീ വേഗം ബാത്റൂമിൽ പോയിട്ട് വരാം. ശരി. ആ കാർത്തിക്, എത്ര നേരെയോ വന്നിട്ട് എന്തുപറ്റി വല്ലാതിരിക്കുന്നേ? എന്റെ അമ്മേ, ഇത് വലിയ പുലിവാലായല്ല. അന്ന് ഞാൻ വായിത്തോന്ന് ഏതോ നമ്പർ പറഞ്ഞു. ഈ സംഭവം കാരണം അവന് മനസ്സിലായ കാലില് കയറി ഇട്ട് തൂക്കി അടിയിൽ നിന്ന് പുകയിടും അവൻ. അമ്മേ, എന്റെ സെല്ലിലെ നമ്പർ മാറ്റിയേക്കാം. 6 ഫോൺ അവിടെ. എന്റെ ഫോൺ. എന്നടാ ഫോണോ? ആരുടെ ഫോൺ? ദേരിക്കണ്ട, നിന്റെ ഫോൺ ഇവിടെ വെച്ചിട്ടാണോ നീ ഫോൺ അന്വേഷിച്ചെടുക്കുന്നത്? അന്ന് നീ ഏത് നമ്പറായിരുന്നു ഫീഡ് ചെയ്തത്? രണ്ട് ഫോണിലുള്ളത് ഒരു നമ്പറാണെന്ന് നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് കണ്ടില്ലേ, എന്റെ ഫോണിലും നിന്റെ ഫോണിലും ഒറ്റ നമ്പർ അല്ലേ? ഇതിന്റെ പേരിൽ എത്ര പ്രശ്നങ്ങളാ ഉണ്ടായത്. റോങ് നമ്പർ നോട്ട് ചെയ്തത്. അങ്ങനെ അവൻ എഴുതില്ലടി. അത് തന്നെയാ എഴുതിയത്. ഇതാ കറക്റ്റ് നമ്പർ. അതെയോ? നോക്കട്ടെ. ശരി, നീ ചിക്കനി പോയിട്ട് കിച്ചൻ വന്നു നോക്കിയപ്പോ വേണമെങ്കിൽ നോക്ക്, ഇവരുടെ മൊബൈലിലും ഇതെന്താ? നിങ്ങളുടെ സെല്ലിലെ വേറെ നമ്പർ ആണല്ലോ. ആ നമ്പർ ശരിയാ, അത് തന്നെയല്ലേ നീ നോട്ട് ചെയ്തത്? നിങ്ങൾ അന്ന് കറക്റ്റ് ആയിട്ട് നമ്പർ നോട്ട് ചെയ്തതല്ലേ? ഞാൻ അന്നേ നമ്പർ ചെക്ക് ചെയ്തതാ. ഞാൻ വിശ്വസിക്കില്ല. എന്നാ നിനക്ക് പോലെ ഞാൻ പോയി അവളോട് സോറി പറഞ്ഞാലോ? അവള് പാവല്ലടാ. അതെ, അവള് നിന്നോട് ക്ഷമിക്കും. പക്ഷെ നീ ഇപ്പൊ കാണിച്ച വൃത്തികേടിനൊക്കെ ശിക്ഷ തരേണ്ടത് ആരാ? അതൊക്കെ ദൈവം തരുവാടാ. ഇതിന് ഞാൻ തരാടാ. അത് പിന്നെ അതാ നടന്നത്. എന്താ മോളെ, തെറ്റും ശരി അവിടെ നിക്കട്ടെ, പക്ഷെ നിന്റെ കണ്ണീരിന് കാരണക്കാരനാകുന്നു ഞാൻ. സാർ, ഇനി അങ്ങനെ സംഭവിക്കില്ല സാർ, പ്ലീസ്. ഡിസിഷൻ നിന്റെ മോളെ, നീ എന്തു പറഞ്ഞാലും. എന്നെ ഇഷ്ടപ്പെടുന്നവനെ കിട്ടണോന്ന് സ്വപ്നം കണ്ടിരുന്നവളാ ഞാൻ. വിചാരിച്ചതുപോലെ തന്നെ കിട്ടി, പക്ഷെ അത് സത്യാവാതെ പോയി. വേറെ ആരോ ആണെന്ന് വിചാരിച്ചാണ് എന്നെ സ്നേഹിച്ചത്. ഇതായി പോയി എന്റെ നിർഭാഗ്യം. തെറ്റ് കാർത്തിക്കിന്റെ മാത്രമല്ല, എന്റെയും കൂടിയാണ്. പോട്ടെ, ഞാൻ സംസാരിക്കണം മോളെ. വേണ്ടച്ച, കഴിഞ്ഞത് കഴിഞ്ഞു. ഈ മാറ്റർ ഇവിടെ വിട്ടുകളയാം. അവൻ വരാതെ ഫ്രണ്ടിനെ പറഞ്ഞയച്ച് കാർത്തിക് നല്ലൊരു കാര്യം ചെയ്തു. അവൻ വന്നിരുന്നെങ്കിൽ നല്ലതും ചീത്തയെ മറന്ന് ഞാൻ അവനെ കൊന്നേനെ. ഇറ്റ്സ് ഓക്കേ, ഇനി ഒരിക്കലും ഞാൻ കാർത്തിക്കിനെ വിളിക്കില്ല. ഓക്കേ, കാർത്തിക്കിനോടും ഇനി വിളിക്കരുതെന്ന് പറയണം. സോറി പറയാൻ പോലും ഇനി വിളിക്കരുത്, സഹിക്കില്ലത്.
ഇറ്റ്സ് ഓക്കെ, ലെറ്റ് സെൻഡ് ഇറ്റ്. താങ്ക്സ്, താങ്ക് യു വെരി മച്ച്. പിന്നെ അമ്മ അതുവിനോടും കൂടി ഒന്ന്. അവൻ കാരണം എനിക്ക് ഭ്രാന്തായിപ്പോയി. അവന്റെ പേര് പോലും കേൾക്കണ്ടേ. അവൻ നിന്നെ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്ന ചക്ര. ശ്രുതി, എന്റെ വാക്കൊക്കെ കേട്ടിട്ട് അവനിങ്ങനെ നിന്നെ പോലുള്ള വിഡ്ഢികളുടെ വാക്ക് കേട്ട് അവനെ വിശ്വസിച്ചു. വേണ്ട എനിക്ക് അവന്, ഇതാണോ പ്രേമം? അവനോട് ക്ഷമിക്കാൻ ഒരു ചാൻസ് ഇല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ പ്ലീസ്. ഇല്ല ഇല്ല ഇല്ല, ഇനി നീ മാറ്റി പറയരുത് കേട്ടോ. യെസ്, എന്റെ ലൈൻ ക്ലിയർ ആയി. ഇല്ലെങ്കി ഞാൻ നിന്നെ കണ്ടതെന്തിനാ? നീയാണെന്ന് കരുതി ഞാൻ വേറൊരുത്തിയെ വിളിച്ചതെന്തിനാ? ആ കഴുത നിന്നെ വളയ്ക്കാൻ എന്റെ ഐഡിയ ചോദിച്ചെന്തിനാ? അപ്പോഴേ ചക്കരെ, ഈ മാറ്റർ ഡീപ്പായിട്ട് പരിശോധിച്ചാൽ നീ അവനെ പ്രേമിച്ചിട്ടേ ഇല്ല. ആ ഐഡിയാണ് പ്രേമിച്ചത്. ഐഡിയ സാരടെ എന്റെ, അപ്പൊ നീ എന്നെയാണ് പ്രേമിച്ചത്? കൺഫസ് ചെയ്യാണോ ചക്കരെ? ഇവിടെ കൺഫ്യൂഷനേ ഇല്ല. നമ്മൾ രണ്ടൊരു മെയ്ഡ് ഫോർ ഈച്ച് അതറ, ആരും എതിർക്കില്ല. നീ എപ്പോ വന്നടാ മച്ച? ഹൈ ബൊക്കെ, ഇതെന്താ ചോളിയ? സോറി ചോളി, റൊമാന്റിക് ബോയ്. ആള് പോവാ, നല്ലവനാ. നിർത്തണം നിന്റെ ആക്ടിങ്, എന്റെ ഗേൾഫ്രണ്ടിനെ ലൈൻ അടിക്കണം. എടാ മച്ചു, സംഭവം പറഞ്ഞു വരുമ്പോ എന്റെ ഗേൾഫ്രണ്ടിനെ നീ ലൈൻ അടിച്ചത്? നീ എന്നെ കാണിച്ചു തന്നില്ലല്ലോ. ഞാൻ കാണിക്കാതെ തന്നെ നിന്നെ കറിഞ്ഞൂടെ. പിന്നെ നീ പ്രേമിക്കുന്നതാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാടാ? അപ്പൊ എനിക്കറിയാം. എടാ എന്നാ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യോ? ഓക്കെ ഹെൽപ്പ് ചെയ്തു, അത് ശരിയാണല്ലോ. പിന്നെ ഇടയ്ക്ക് ഒരു പ്രൊപ്പോസ് ചെയ്യുന്നെന്തിനാ? അത് രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞെന്ന് വിചാരിച്ച്. തെറ്റിപ്പിരിഞ്ഞെന്നോ? ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞെന്നോ? നീയല്ലടാ ഞങ്ങളെ തെറ്റിച്ചത്. നീ ബെസ്റ്റ് ഗുരു അല്ലടാ, വേർസ്റ്റ് ഗുരു. വേർസ്റ്റ് ഗുരു. പുറത്ത് പോയി തല്ലുകൂടറ. തല്ലുകൂടല്ലോ. പുറത്ത് നല്ല വെയിലാ. പുറത്ത് വെയിലുണ്ടെന്നോ? എ സി ഉള്ളിലുണ്ടെന്ന് വിചാരിച്ച് നെക്സ്റ്റ് എന്നെ ഇടിക്കൂടാ നീ. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിന്നാ. ഏയ്, ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ. ഒരു രണ്ട് മിനിറ്റ് ദാ, ഇപ്പൊ സെറ്റിൽ ചെയ്യാം. ശരിയാക്കും നിങ്ങള്. ഏ അടിക്കുന്നോ? അടിക്ക് അടിക്ക്, അടിക്കും പോലും. അടിച്ചു അടിച്ചു. ലൈൻ അടിക്കാൻ പോയിട്ട് തല്ലുകൊണ്ട് വന്നേക്കുക. കൂളായിട്ട് പോയി ഫൂളായിട്ട് വന്നേക്കുക. നിനക്ക് 1000 രൂപയുടെ നോട്ട് തന്നപ്പോഴേ ഞാൻ ഫൂളായടാ. നീ എന്നോട് ക്ലിയർ ആയിട്ട് വല്ലതും പറഞ്ഞായിരുന്നോ? ഡെറ്റോളോ ലോഷനോ അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞായിരുന്നോ? തല്ലുകൊണ്ടപ്പം മരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. നീ എന്താടാ കൊണ്ടുവന്നത്? മരുന്നല്ലാതെ പിന്നെ ഇത് ഇടം മുറിവിന് ഉപയോഗിക്കണം മരുന്നാണോടാ ഇത്?